Welcome to another exciting episode of Walk With Me. ചൈന. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചൈനയിലൂടെയാണ് യാത്ര ചെയ്തത്. ഈ എപ്പിസോഡിൽ അതിൻ്റെ തുടർച്ചയാണ്. ഇന്ന് ചൈനയുടെ നഗരഭാഗത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. യാത്രയ്ക്കൊടുവിൽ നമ്മൾ എത്തിച്ചേരുന്നത് യു മാർക്കറ്റിലേക്കാണ്. ഇന്നേ ദിവസം യു മാർക്കറ്റിൻ്റെ ഉൾഭാഗം കാണുക എന്നതാണ് പ്രധാന ഉദ്ദേശം. ന്യൂ മാർക്കറ്റിലെ ഒരു പ്രധാന സെക്ഷനായ ടോയ് സെക്ഷനിലേക്കാണ് ഇന്ന് ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൈനയിലെ ഏറ്റവും വലിയ മാർക്കറ്റായിട്ടുള്ള യുവിലാണ്. നിങ്ങൾ കാണുന്നതൊക്കെ മാർക്കറ്റാണ്. ആ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ കണക്ക് പ്രകാരം ഒരു കടയിൽ 5 മിനിറ്റ് നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 6 മാസം കൊണ്ട് മാത്രം, അതായത് രാത്രിയും പകലൊക്കെ കൂട്ടിയിട്ട് 5 മിനിറ്റ് നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നോക്കിയാൽ മാത്രം 6 മാസം കൊണ്ട് മാത്രമാണ് ഈ മൊത്തം ഈ മാർക്കറ്റ് കണ്ടുപിടിക്കുള്ളൂ. അങ്ങനെ യാത്രയ്ക്കൊടുവിൽ യു മാർക്കറ്റിൽ വീണ്ടും എത്തി. പലതരം സ്റ്റോറുകളുടെ ഒരു മഹാസാഗരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ യു മാർക്കറ്റിന്. കാരണം എവിടെ തിരിഞ്ഞാലും മുഴുവനും സ്റ്റോറുകളും ഷോപ്പുകളുമാണ്. പലപ്പോഴും നമ്മുടെ വഴി തെറ്റിപ്പോകുന്നുണ്ടോ എന്ന് വരെ ഡൗട്ട് അടിക്കാറുണ്ട്. ടോയ് മാർക്കറ്റിൽ പോകാനുള്ള പ്ലാനാണ്. സോ ഫ്ലോർ പ്ലാൻ നോക്കി ആദ്യം തന്നെ സ്ഥലം കണ്ടുപിടിക്കണം, അതാണ് ആദ്യത്തെ പരിപാടി. ചൈനീസ് ലാംഗ്വേജായ മാൻഡറിൻ ആണ് ഇവിടെയുള്ള കൂടുതലും ഡയറക്ഷൻ ബോർഡിലും കാണാനുള്ളത്. അതൊരു തലവേദന തന്നെയാണ്. ഏകദേശം റൂട്ട് നമുക്ക് കിട്ടിയപ്പോൾ ആ ലക്ഷ്യം വെച്ച് നമ്മൾ നടന്നു. പോകും വഴി LED സ്റ്റോറുകൾ കാണാം. അപ്പോൾ അതിലൊന്ന് കയറി. അഡ്വർടൈസ്മെൻറ്റ് ഇവൻറ്റ്സ് മേഖലയിൽ യൂസ് ചെയ്യുന്ന LED വാളുകൾ, ഡയറക്ഷൻ ബോർഡുകൾ ഒക്കെ അവിടെ കണ്ടു. പിന്നെ അവിടെ വ്യത്യസ്തമായി കണ്ടത് പിക്സൽ ലൈറ്റുകളാണ്. LED കൾ കൊണ്ട് ഉണ്ടാക്കിയ ഡിസൈനുകൾ, ഷേപ്പുള്ള പല പല പിക്സൽ LED കൾ കൊണ്ടുള്ള രൂപങ്ങൾ, ഡിസൈനുകൾ. പിന്നെ വ്യത്യസ്തത ചേർന്ന ആക്റ്റീവ് പ്രൊജക്ടറുകൾ. നമ്മുടെ നാട്ടിലൊന്നും അധികം അങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ? 1-2 മണിക്കൂർ നടന്നാലും നമ്മൾ ഇവിടെ എത്തില്ല. ഇപ്പോൾ ഏകദേശം അതുപോലെ നടക്കുകയാണ് ഞങ്ങൾ. ഇവിടെ സീസൺ അനുസരിച്ചുള്ള നമ്മുടെ ക്രിസ്മസിൻ്റെ ഐറ്റംസുകളൊക്കെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് ക്രിസ്മസിനാണ്. നമ്മളിപ്പോൾ ഏകദേശം ഇന്ന് വെയിറ്റ് അതാ 25-ാം തീയതിയാണെന്ന്. അത് 25-ാം തീയതി കൊണ്ട് കാര്യമൊന്നുമില്ല. അതായത് നവംബർ 25-ാണ്. ഒരു മാസമുള്ള ക്രിസ്മസ് വെച്ചാൽ ഇവിടെ ക്രിസ്മസിൻ്റെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസിനേക്കാളും 3-ഓ 4-ഓ മാസം മുമ്പാണ് ഒരു മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ക്രിസ്മസിനൊക്കെ 2 മാസം മുന്നേ അവർ ക്ലോസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഒരു ഷോപ്പിൽ ക്രിസ്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ലോക്കറ്റുകൾ, സ്റ്റാച്യൂകൾ, അങ്ങനെ വിവിധമായ ക്രൈസ്തവ മൂല്യങ്ങളുള്ള കുറേ വസ്തുക്കൾ. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ദൈവങ്ങളൊക്കെ മേഡ് ഇൻ ചൈന എന്നുള്ള ലേബലിലാണല്ലോ വരുന്നത് എന്നാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ടോയ് മാർക്കറ്റാണ്. ടോയ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒക്കെ ഇവിടുത്തെ ടോയ് അല്ല ഇത്. ഒരു പീസായിട്ടൊന്നും കൊടുക്കില്ല, എല്ലാതും 1 ലക്ഷം പീസ്, 2 ലക്ഷം പീസ്, 10 ലക്ഷം അങ്ങനത്തെയൊക്കെയാണുള്ളത്.
അങ്ങനെ അവയൊക്കെ കണ്ട് നടന്നു പോകുന്ന വഴിയിൽ ഒരു വ്യത്യസ്തമായ ഒരു സെയിൽസ്മാനെ ഞാൻ കണ്ടു. പേപ്പർ പ്ലെയിനുകൾ സെയിൽ ചെയ്യുകയാണ് ആളുടെ ഉദ്ദേശം. അതിനുവേണ്ടി പലതരത്തിലുള്ള ട്രിക്കുകളും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. കൗതുകമേറി ഞങ്ങളും അയാളുടെ അടുത്തേക്ക് പോയി. മോട്ടറൈസ്ഡ് പേപ്പർ പ്ലെയിനുകളാണ് ഇദ്ദേഹം സെയിൽ ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് പറത്തിയാൽ ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം. കുറച്ചു നേരം ഞങ്ങൾ നോക്കി നിന്നു, സാധാരണ ഒരു മലയാളിയെ പോലെ. അവിടെ നിന്ന് പിന്നെ കമനീയമായ ടോയ് മാർക്കറ്റിലൂടെയാണ് നടത്തും. നടന്നു നടന്ന് മതിയാകും, കിലോമീറ്ററോളം നടന്നു. ഒരറ്റത്ത് നിന്ന് കിലോമീറ്ററോളം നടന്നാലും മറ്റേ അറ്റം കാണാൻ സാധിക്കുന്ന രീതിയിലല്ല ഈ മാർക്കറ്റ്, അത്രയും വലിപ്പമുണ്ട്. ഇവിടുത്തെ ടോയ്സ് കാണുമ്പോൾ മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യം, ഏകദേശം 90% ടോയ്സും ചൈനയിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് എന്നതാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ചില ടോയ് റോബോട്ടുകളാണ് എന്നെ പ്രത്യേകമായി അവിടെ ആകർഷിച്ചത്. കാരണം അതിൻ്റെ രൂപകൽപ്പന കുട്ടികൾക്ക് വേണ്ടിയുള്ള രീതിയിലാണ്. മാത്രമല്ല, നമ്മൾ ഒരു പെറ്റിനെ യൂസ് ചെയ്യുന്നത് പോലെയാണ് കൂടുതലും ഇങ്ങനത്തെ ഉള്ള റോബോട്ട് ടോയ്സുകൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ വിചാരിക്കാൻ പോലും അല്ല, ഇതൊരു ടോയ് മാർക്കറ്റാണ്, ടോയുടെ സെക്ഷനാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ പറഞ്ഞൂടെ, ഇവിടെ മുഴുവൻ ടോയ്സാണ്. ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തായി നടക്കുന്നു, ഇതുവരെ ടോയ്സ് കഴിഞ്ഞിട്ടില്ലേ. ഒരു പ്രത്യേക ഫീലാട്ടോ അതിൻ്റെ ഉള്ളിൽ, ഒരു പ്രത്യേക വൈബാണ്. ഈ ടോയ് മാർക്കറ്റിൽ കണ്ട ടോയ്സിൻ്റെ പെർഫെക്ഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന പല ടോയ്സും സെക്കൻഡ് ക്വാളിറ്റിയോ തേർഡ് ക്വാളിറ്റിയോ ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇവിടെ കാണുന്ന പല ടോയ്സുകളും വളരെയധികം പെർഫെക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ടോയ്സുകളാണ്. ചൈനയിലെ കാഴ്ചകൾ ഇനിയും തീരുന്നില്ല, കുറച്ചുകൂടി കാഴ്ചകൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.